ഇതേതാ ഈ പെണ്ണ്, ഇവളെ കാണാൻ കൊള്ളാലോ. അയ്യോ, ഇവരെങ്ങനെയാ ഇവിടെ? ചുൾബുളിനത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലായാൽ എല്ലാം കുഴഞ്ഞു. എന്റെ കളികളെല്ലാം ഇതോടെ അവസാനിക്കും. ഇനഫ് നൗ. നിന്റെ മുഖം കണ്ടിട്ട് നിനക്ക് എന്റെ ഒറിജിനൽ രൂപം കാണാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നല്ലോ. േക്കാൾ മുൻപേ മുംബൈയിലെത്തിയാൽ ആ ഫോട്ടോ ഇവരുടെ കയ്യിലെത്തും എന്നുള്ളത് ഉറപ്പാ. ഞാനാണ് തെറ്റ് ചെയ്തത്. ആ ഫോട്ടോ ഫ്രെയിമിൽ നിളക്കിയെങ്കിലും അത് ഡ്രോയിൽ തന്നെ വെച്ചതാണ് എന്റെ തെറ്റ്. ഐ ഹാവ് ടു ഡു സംതിങ്. ഐ കാൻ ലെറ്റ് ദിസ് ഹാപ്പൻ. ആന്റി, ആന്റി, ഈ സ്കെച്ച് ഇടാൻ എന്നെ ഒന്ന് സഹായിക്കോ? ഷ്യൂർ, ഞാൻ നിന്നെ തീർച്ചയായും സഹായിച്ചിരിക്കും. കാരണം നീ എന്നെ ആന്റി എന്ന് വിളിച്ചു. അങ്ങനെ കേൾക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിങ്ങ് കൊണ്ടുവാ. എന്നാലും എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. ഓക്കേ, കാച്ച് യു അഗൈൻ. ഇതെന്താ? ഹലോ ഹലോ ഹലോ, എടാടാ ചക്ക അവിടെ നിന്നേക്കാമിയോട്ടോയിൽ ആരാന്ന് മാഡം? സ്റ്റാഫിന്റെ കൂടത്തിൽ ഇങ്ങനെ ഒരാളില്ല. ആരുടെയെങ്കിലും ബന്ധുവാവാം. എനിവേ, ഈ ഫോട്ടോയെ കുറിച്ച് ആരെങ്കിലും നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് എന്റെ കയ്യിലുണ്ടെന്ന് നീ അവരോട് പറഞ്ഞേക്കണം. ഓക്കേ, ദെൻ വൈ യു സ്റ്റാൻഡ് ദിസ് ആപ്പ്? യോ, വലിയ കുഴപ്പമില്ല, ആള് കൊള്ളാം. ഈ പെണ്ണ ഏതാന്ന് അറിയില്ലല്ലോ, കാണാൻ സ്വന്തമില്ല. വാടേവോ, എനിക്കെന്ത് കാര്യം? അതൊക്കെ പിന്നെ ചെയ്യാം. അതെങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. എത്രയും പെട്ടെന്ന് ശ്വേതയുടെ മുറി പോയിട്ട് ആ ഫോട്ടോ എടുത്തോണ്ട് വാ. അതെവിടെ ഇരിക്കുന്നത് നിനക്ക് അറിയാലോ. ഗെറ്റ് ഫാസ്റ്റ്, എനിക്ക് അവളുടെ മുറിയിലേക്ക് പോകാൻ പറ്റില്ല. സോ ഹറി അപ്പ്, മൂവ്. ശരി. ഓ ഗോഡ്, പ്രേതം! ഇത് ഞാൻ തന്നെയാണല്ലോ. ഇതെല്ലാം ആ ചുൾബുളും ഓംകാരയും കാരണം ഉണ്ടായത്. ഇതിനൊക്കെ ഞാൻ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. പക്ഷെ ഏറ്റവും ആദ്യം എനിക്ക് ആ ഫോട്ടോ കിട്ടണം. അയ്യോ, ഇവരെങ്ങനെ ഇവിടെ എത്തി? ഇവര് അവിടെ അല്ലായിരുന്നോ? സ്വാതി മാഡം, ഞാനിങ്ങ് എത്തി. സ്വാതി മാഡം, എനിക്ക് മാഡത്തിന്റെ ഡ്രോയറിൽ നിന്ന് എണ്ണ എടുക്കണമായിരുന്നു. ഞാനതൊന്ന് എടുത്തോട്ടെ?
സ്വാതി മാഡം, ഞാൻ ആ എണ്ണ ഒന്ന് എടുത്തോട്ടെ? ഓ നോ, ചുൽബുളിനത് ഡ്യൂപ്ലിക്കേറ്റ് ശ്വേതയാണെന്ന് മനസ്സിലായാൽ എല്ലാം കുഴഞ്ഞു. എന്റെ കളികളെല്ലാം ഇതോടെ അവസാനിക്കും. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അവൾ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ശ്വേതയെ മനസ്സിലാക്കാൻ പാടില്ല. തിങ്ക് സംതിങ്. Can't you see? ഞാൻ മെഡിറ്റേഷൻ ചെയ്യാണ്. അയ്യോടാ, ഇതാരാ പറഞ്ഞേ? യു ഇഡിയറ്റ്, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഇറങ്ങി പോയി ഇവിടുന്ന്. ശങ്കരം പിന്നെ തെങ്ങി കയറി. ഒന്നും പറയാതെ എല്ലാം പറയുന്ന മാഡം, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഓക്കെ സാറി, എന്താ പറഞ്ഞേ? എന്താ ചെയ്യണ്ടേ? ദേ വീണ്ടും ഉറങ്ങി. മാഡം മാഡം എന്താ പറഞ്ഞേന്ന്? ഓ ഗോഡ്, ഈ ഇഡിയറ്റ്. ഈ മെഡിറ്റേഷൻ ഇപ്പൊ മലയാളത്തിൽ എങ്ങനെയാ പറയുന്നേ? ആ, നമ്മളൊക്കെ കണ്ണടച്ച് പിടിച്ചിട്ട് ധ്യാനം ചെയ്യാറില്ലേ? ആ ആ ധ്യാനത്തിലാണ് ഞാൻ. അതാണോ ഈ സന്യാസിമാരൊക്കെ ചെയ്യുന്നത്? അതാണോ? ആ അത് തന്നെ. എന്നാ പിന്നെ മാഡം ഇത് പറയാത്ത എന്താ? ഓം എന്ന് പറയാത്തത് എന്താന്ന്? പാപങ്ങളൊക്കെ മാഞ്ഞു പൊക്കോളും. ശരി, എന്നാ പിന്നെ മാഡം സമാധാനായിട്ട് ധ്യാനം ചെയ്തോളൂ കേട്ടോ. അവര് കണ്ണടച്ചിരിക്ക. ഈ സമയം പാഴാക്കാൻ പാടില്ല. ഫോട്ടോ നോക്കിയെടുക്കാം. കാട്ടുകള്ളൻ, എന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ കബളിപ്പിക്കാൻ നോക്കുന്നോ? ഞാൻ ആരാന്ന് നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. തിരിഞ്ഞു നോക്കി ആദ്യം അവൻ ഇതേ കാണൂ. അപ്പോഴേക്കും തുണി മാറിയോ? ഇന്നലത്തെ ലഹരിയുടെ കെട്ട് ഇതുവരെ മാറിയിട്ടില്ലെന്നാ തോന്നുന്നേ. ഞാൻ ചോദിച്ചെന്താന്ന് നീ കേട്ടില്ലേ? നീ എന്റെ ഡ്രോയിൽ നിന്ന് എന്തെടുക്കാൻ പോവായിരുന്നു? അത് ഞാൻ മാഡം. അത് ഞാൻ ബാക്കി പറയേ. എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ നിന്നോട് പറഞ്ഞു, എന്നിട്ടും നീ ഇപ്പോഴും ഇവിടെ എന്തെടുക്കുമായിരുന്നു? എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ റൂമിലെ സാധനങ്ങൾ നീ എന്തിനാ എടുത്തത്? How dare you? മാഡം, വെയിറ്റ്. നീ ഇവിടുന്ന് വല്ലതും അടിച്ചു മാറ്റിയിട്ടുണ്ടോ? അയ്യോ ഇല്ല മാഡം, ഞാൻ കള്ളനൊന്നുമല്ല. നീ കള്ളനല്ലെങ്കിൽ പിന്നെ എന്റെ ഡ്രോയിൽ നീ എന്താണ് നോക്കിയത്? അത് ഞാൻ മാഡം, അത് ഞാൻ. നീ ഒരു ഇഡിയറ്റ് മാത്രമാണെന്നാ ഞാൻ കരുതിയേ. ജോലിയിൽ സത്യസന്ധത ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ നീ അതിലും വലിയ മിടുക്കനാ. ഞാൻ എന്ത് ജോലിയാണോ നിന്നോട് പറഞ്ഞത് അത് നീ ഇതുവരെ ചെയ്തില്ല.
എന്നിട്ട് എന്റെ റൂമിൽ വന്ന് അരിച്ചു പെറുക്കുന്നു. Enough now. നിന്റെ മുഖം കണ്ടിട്ട് എന്റെ ഒറിജിനൽ രൂപം നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുമല്ലോ. മാഡം, മാഡം വേണ്ട. അഗ്രിമെന്റിന്റെ പേപ്പേഴ്സ് എവിടെയാ? അഗ്രിമെന്റ് എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് എനിക്ക് വേണമായിരുന്നു. ലോയേഴ്സിനെ കാണിക്കാൻ വേണ്ടി എനിക്കത് കൊണ്ടുപോകണം. അതിനുവേണ്ടി ചുൽബുള്ള ഞാൻ ഇങ്ങോട്ട് അയച്ചത്. എന്നിട്ട് അഗ്രിമെന്റ് എവിടെ? ഓംകാര സാറേ, അത് ഞാൻ അത് ഇവൻ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. Really? ചുൽബുൾ, നീ ഇവിടെ വന്നിട്ട് ശ്വേതയോടൊന്നും പറഞ്ഞില്ലേ ആ അഗ്രിമെന്റിന് വേണ്ടിയില്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ശങ്കരൻ പിന്നെ തെങ്ങി കയറിയല്ലോ, ഇങ്ങനെ എന്തിനാ കണ്ണടച്ച് കാണിക്കുന്നെ? എനിക്കത് പറയാനുള്ള സമയം കിട്ടിയില്ല. മാഡം ധ്യാനത്തിലായിരുന്നേ, അതുകൊണ്ടാ പറയാതിരുന്ന. അതൊക്കെ കുറെ മുൻപേ ഉള്ള കാര്യമല്ലേ. നിനക്ക് എന്താ വേണ്ടെന്ന് കുറെ നേരമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നതല്ലേ. ആ എഗ്രിമെന്റ് വേണോന്ന് നീ എന്താ എന്നോട് പറയാഞ്ഞേ? ആൻഡ് യു നോ വാട്ട്, ഞാൻ നോക്കുമ്പോ ഇവൻ എന്റെ ഡ്രോയിൽ എന്തോ തിരയുകയായിരുന്നു. അതെ, ഓങ്കാര സാറ് ചോദിച്ചു തന്നെ ഞാനിവിടെ തെരഞ്ഞോണ്ടിരുന്നത് മാഡം, സത്യമായിട്ടും. എന്നിട്ടും നീ അത് ഇത്രയും നേരായിട്ട് എന്നോട് പറയാഞ്ഞത് എന്താ? അയ്യോ, അത് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു. ആ പറഞ്ഞ പേരെനിക്ക് വഴങ്ങുന്നില്ല. അല്ല, അതിനെന്താ പറയാ, കരിമെന്റ് വരിനാറ്റ അത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഞാനങ്ങ് മറന്നു പോന്നു. മാഡം ആണെങ്കിൽ ധ്യാനത്തിലുമായിരുന്നല്ലോ. അത് കൊള്ളാം. അല്ലാത്തപ്പ നിന്റെ നാവ് ഇങ്ങനെ പരൽമീനെ പോലെ തുള്ളിക്കളിക്കുമല്ലോ. പിന്നെ ഇത് മാത്രം എന്താ അങ്ങ് മറന്നുപോയേ? ആ എഗ്രിമെന്റ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഐ മീൻ ഇറ്റ്സ് അണ്ടർ ലോക്കർ. ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. ഫൈൻ, ജസ്റ്റ് മേക്ക് ഇറ്റ് ക്വിക്ക്. ഗെറ്റ് ഇറ്റ്? ചുൽ ബോൾ, മൂവ്. ഞാൻ വിചാരിച്ച പോലെ ഓംകാര അത്ര വിഡിയൊന്നുമല്ല. അവൻ ആദ്യ ഫയൽ എന്റെ കയ്യിൽ കിട്ടാതെ സേഫാക്കി. ഇപ്പൊ തന്ത്രപൂർവം ചുൾബുള്ളിയും രക്ഷപ്പെടുത്തി. നീ ഇനി എന്തൊക്കെ അടവുകൾ പയറ്റിയാലും എന്റെ കയ്യിൽ നിന്ന് ചുൾബുള്ളിനെ രക്ഷപ്പെടുത്താൻ നിനക്കാവില്ല. അവനെ ഇവിടെ ജോലിക്ക് വെച്ചത് ഞാനാണ്. അവൻ ഇപ്പൊ നിന്റെ കൂടെ ചേർന്ന് എന്നെ ചതിക്കാൻ നോക്കുന്നു. ശ്വേത ചതിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ചതി സഹിക്കാൻ അറിയില്ല. ചുൾബുളിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും, പക്ഷെ അതിനു മുൻപ് എനിക്ക് ആ ഫോട്ടോ നശിപ്പിക്കണം. പമ്പര വിഡ്ഢിയാണല്ലോ. അതെന്താ ഇങ്ങനെ ചോദിക്കാൻ? നാണല്ലേ, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നതാ. എന്നിട്ട് നീ എന്താ ചെയ്തേ? അത് പിന്നെ, പക്ഷേ സാറിനെ രക്ഷിക്കാൻ വന്നതാന്ന് എനിക്കെങ്ങനെ അറിയാന്ന? നിന്നെ അങ്ങോട്ട് ആരെ പറഞ്ഞേച്ച? സാറിന്. അപ്പൊ പിന്നെ ആരെ രക്ഷിക്കാൻ വരിക? സാറ് തന്നെ. പക്ഷേ ഞാനവിടെ പെട്ടുപോയെന്ന് സാറിന് അങ്ങനെ മനസ്സിലായി. സാറിന് ഞാൻ പുറത്തന്നെ നിപ്പുണ്ടായിരുന്നു, എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ശ്വേത നിന്നെ കയ്യോടെ പിടിച്ചോണ്ട് ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നത്. ശരിയാ, അതങ്ങനെയാ. ഞാൻ എപ്പോ പെട്ടുപോയാലും സാറിനെ രക്ഷിക്കാൻ പടേന്ന് അവിടെ എത്താറുണ്ട്. സ്വാതി മേഡത്തെ കുറിച്ച് അറിയാൻ പറ്റിയ ഒരു സ്ഥലം കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സാറേ. അതെ, ഈ ഐസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പെട്ടിയില്ലേ? What? Ice box? അതെ സാറേ, സാറിന്റെ റൂമിന്റെ താഴെ ഒരു അറയില്ലേ, അതിനകത്തേക്ക് സ്വാതി മേഡം പോവാറുണ്ട്. എന്നിട്ട് ആ പെട്ടിക്കകത്ത് കയറി കിടക്കാറുണ്ട്. എപ്പോഴാ ഞാൻ നിന്നെ രക്ഷിച്ചത്? ഇതിന് മുമ്പ് ഞാൻ നിന്നെ എപ്പോഴാ രക്ഷിച്ചെന്നാണ് നിന്നോട് ഞാൻ ചോദിച്ചത്?
ഞാൻ പറയുന്ന പോലെ അല്ലേ ഇനി നീ അനുസരിക്കേണ്ടി വരും. സാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. രക്ഷിക്കണേ, ആ രക്ഷിക്കണേ. അയ്യോ സാറെ, സാറിനെ എന്നെ ആടിന്റെ അടുത്ത് നിന്ന് രക്ഷിച്ചില്ലേ? ആ ആടിന്റെ പുറകെ വന്നപ്പോ ഇലയെല്ലാം കടിച്ചു വന്നപ്പോ എന്റെ മാനം പോകാതെ എന്നെ രക്ഷിച്ചത് സാറല്ലേ? ഫോട്ടോ ഫോട്ടോയോ? നീ ശ്വേതയുടെ മുറിയിലേക്ക് പോയത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ആ ഫോട്ടോ എവിടെയെന്ന്? അയ്യോ സാറേ, എനിക്ക് ആ ഫോട്ടോ കിട്ടിയില്ല. വാട്ട്? ആ ഡ്രോയറിനകത്ത് ഇതില്ലായിരുന്നു സാറേ. ഫോട്ടോ പിന്നെ എവിടെ പോയിരിക്കും? ഞാനിത് ഇവിടെയാണല്ലോ വെച്ചത്. ചുൾബുളുടെ കയ്യിൽ ആ ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് എവിടെ പോകാനാണ് സാധ്യത? ഏത് നരകത്തിൽ പോയാ ഫോട്ടോ? ഓ ഗോഡ്, ആ ഫോട്ടോ ഇനി ആരുടെ കയ്യിലെങ്കിലും കിട്ടിക്കഴിഞ്ഞാ അതെനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശ്വേതയുടെ രഹസ്യം എന്താണെന്ന് ഈ ലോകം അറിയും. നോ, ഐ കാൻ്റ് ലെറ്റ് ദിസ് ഹാപ്പൻ. I can't let this happen. I can't. ഈ ശ്വേത എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ചത്തുപോയിട്ട് നീ എന്തിനാ എന്റെ പുറകെ വരുന്നേ? എന്റെ പ്രശ്നം എന്താന്ന് നിനക്കറിയാലോ ശ്വേത. നിനക്കൊരു ശരീരം, അത് മാത്രമാണ് ഞാൻ. നോ, നോ, നീ ഇത്രയും സ്ട്രെസ് എടുക്കാൻ പാടില്ല. ജസ്റ്റ് കാം ഡൗൺ, കാം ഡൗൺ. ഇനി ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണം. എല്ലാറ്റിനും മുൻപേ ഈ മരിച്ചു പോയ ശ്വേത എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. എന്നിട്ട് ആ ഫോട്ടോയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ? സ്വാതി മേഡത്തിനെ തിരിച്ചറിയാൻ പറ്റിയ വേറൊരു സ്ഥലം കൂടിയുണ്ട്. അത് ഐസ് കട്ടയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പെട്ടിയില്ലേ? വാട്ട്? ഐസ് ബോക്സ്? ആ, അത് തന്നെ. സാറിന്റെ മുറിക്കകത്തുനിന്ന് താഴേക്ക് ഒരു അറയില്ലേ? സ്വാതി മേഡം എപ്പോഴും അറയ്ക്കകത്തേക്ക് പോവാറുണ്ട്. എന്നിട്ട് ഐസ് കട്ടയ്ക്കകത്ത് കയറി കിടന്നു. What's going on? You're all going mad. Oh god. വായിൽ എന്താ പാൽ ഉറ ഒഴിച്ചു വെച്ചിരിക്കുകയാണോ? ഇത് ആരുടെ ഫോട്ടോ ആണെന്നൊന്ന് പറയോ. ഏ, ആരുടെ ഫോട്ടോ ഇത്? ആരുടെയാന്നൊന്ന് പറഞ്ഞേ. ചുൽബുൾ, നീ അങ്ങനെ ഒരു ഫോട്ടോ അവിടെ കണ്ടെന്നുള്ള സത്യമാണല്ലോ. ആ, വെരി ഷുവർ, വെരി ഷുവർ. ഇറ്റ്സ് ഷുവർ. ആ, അതന്നെല്ലേ പറഞ്ഞു ഷുവർ. സത്യമായിട്ട് നീ ആ ഫോട്ടോ കണ്ടായിരുന്നോ? പിന്നല്ലാതെ. എനിക്ക് എന്റെ കണ്ണുകൊണ്ടല്ലേ കാണാൻ പറ്റൂ, മറ്റൊരാളുടെ കണ്ണോട് കാണാൻ പറ്റുമോ? അപ്പൊ നീ നിന്റെ നാല് കണ്ണുകളും കൊണ്ട് കണ്ടു എന്നാണ് പറയുന്നത്? എന്ന് പറഞ്ഞാ ഇത് നാല് കണ്ണുകള്? ഓഹോ, ക്ലാസ് അല്ലേ? ക്ലാസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് എന്നതിന് പറയാം. അതിനല്ലേ പറഞ്ഞ ക്ലാസ്. ഞാൻ എന്റെ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. നാല് കണ്ണുകൊണ്ടും കണ്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് സാറേ, അതിന് പുറത്ത് എസ് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം ശ്വേതയ്ക്ക് നമ്മളെ സംശയമുണ്ട്, അതുകൊണ്ടാണ് അവള് ഫോട്ടോ എടുത്ത് മാറ്റിയത്. സാറേ, നമുക്ക് സ്വാതി മേഡത്തിനെ തിരിച്ചറിയാൻ പറ്റിയ വേറൊരു സ്ഥലം കൂടിയുണ്ട്. അത് ഐസ് കട്ടയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പെട്ടിയില്ലേ? വാട്ട്? ഐസ് ബോക്സ്? ആ, അത് തന്നെ. സാറിന്റെ മുറിക്കകത്തുനിന്ന് താഴേക്ക് ഒരു അറയില്ലേ? സ്വാതി മേഡം എപ്പോഴും അറയ്ക്കകത്തേക്ക് പോവാറുണ്ട്. എന്നിട്ട് ഐസ് കട്ടയ്ക്കകത്ത് കയറി കിടന്നു. എന്തൊക്കെ വർത്താനം നീ പറയുന്നേ? എന്റെ മുറിയുടെ താഴെ ഒരു അറയുണ്ടെന്ന്? ഞാൻ എന്റെ ക്ലാസ് ഇട്ട് നാല് കണ്ണുകൊണ്ടും കണ്ടെത്താ സാറേ, എനിക്ക് ഉറപ്പാ. Thank you.
യു, നീ എന്താ നോക്കുന്നേ? ആ ഏയ്, പോ, നീ പോയി എന്റെ റൂമിൽ ഒരു കോഫി എടുത്തു വെക്ക്. ഫ്രീസർ, അതോ എന്റെ മുറിയില്ല? അല്ല, സാറിന്റെ മുറിയിലല്ല, സാറിന്റെ മുറിയുടെ താഴത്തെ അറയിൽ ഫ്രീസർ ഉണ്ട്. ആ നോക്ക്, എനിക്കധികം തമാശ. അയ്യോ സാറേ, സാറിനോട് എനിക്ക് അങ്ങനെ തമാശ പറയാൻ പറ്റുമോ? സാറിന്റെ മുതലാളിയല്ലേ, മുതലാളിയുടെ ആരെങ്കിലും തമാശ പറയോ? എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചുൾബുളും ഓംകാരിയും എന്നെ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടാൽ ഞാൻ ഈ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്നത്തോടെ അവസാനിക്കും.